നമസ്കാരം, ജയപ്രഭയാണ്. ഏവർക്കും ജയപ്രഭ ടേക്ക് ഇറ്റ് ഈസിയിലേക്ക് സ്വാഗതം. നൂറ്റാണ്ടുകളായി കോളനി ഭരണം കാഴ്ചവെച്ചിരുന്ന ഒരു രാജ്യം വംശീയതയുടെയും കളറിന്റെയും വർണ്ണവെറിയിൽപ്പെട്ട് ഒരുപാട് ആളുകളെ ദ്രോഹിച്ചിരുന്ന ഒരു രാജ്യം. ഇന്ന് ആ രാജ്യത്തിന്റെ തലവൻ ഒരു ഏഷ്യൻ വംശജനാണ്, ഒരു അവിഭക്ത ഇന്ത്യൻ വംശജനാണ്, ഇന്ത്യയുടെ മരുമകനാണ് ഋഷി സുനക്. വർണ്ണവെറിയന്മാരുടെ നാടായ അമേരിക്കയിൽ എങ്ങനെയാണോ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള ബരാക് ഒബാമ US പ്രസിഡന്റായി വന്നത്, അതേപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിലും മികച്ച ഒരു വിജയമായിരുന്നു ഋഷി സുനാക്കിൻ്റെത്. ഇന്ത്യക്കാരുടെ സർവതാ പുച്ഛം മാത്രം ഉണ്ടായിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിന് കാലം കൊടുത്ത മറുപടി, അദ്ദേഹം ഇരുന്നിരുന്ന കസേരയിൽ ഇനി ഇരിക്കാൻ പോകുന്നത് ഒരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ അവിഭക്ത ഇന്ത്യയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ആഫ്രിക്കയിലേക്ക് കുടിയേറപ്പെട്ട ഒരു ഇന്ത്യൻ കുടുംബം. അവിടെ നിന്നും ഒരു 1960s ഇംഗ്ലണ്ടിലേക്ക് അവർ പിന്നെയും പലായനം ചെയ്തു. 1980s ബ്രിട്ടീഷ് പൗരനായിട്ട് തന്നെയാണ് ഋഷി സുനാക്കിന്റെ ജനനം. അച്ഛനമ്മമാരായിട്ടുള്ള യശ്വർ സുനാക്കും ഉഷ സുനാക്കും അവർ മെഡിക്കൽ മേഖലയിൽ, ഒരാൾ കെമിസ്റ്റ് ആയിരുന്നു, ഒരാൾ അല്ലെ മെഡിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. കുടിയേറിയ ഏതൊരു മധ്യവർഗ കുടുംബം ജീവിക്കുന്നത് പോലെ തന്നെ ഒരു ലാളിത്യമേറിയ ബാല്യം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ വിദ്യാഭ്യാസത്തിനായിരുന്നു തീർത്തും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഊന്നൽ നൽകിയത്. അതിനാൽ തന്നെ തൻ്റെ മകനെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് തന്നെ എക്സ്ട്രാ പണിയെടുത്തും. പിന്നെ ഋഷി തന്നെ തനിക്ക് കിട്ടുന്ന, അതായത് ലീവിന് വരുന്ന സമയത്തൊക്കെ പിന്നെയും ഓരോ ജോലികളൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം പഠിക്കാനുള്ള പൈസ കണ്ടെത്തിയത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ തൽപരനായിരുന്ന അദ്ദേഹം പിന്നീട് MBA നേടി. ആ MBA പഠനകാലത്താണ് അക്ഷതാമൂർത്തിയെ അദ്ദേഹം പരിചയപ്പെടുന്നതും 2009 ജീവിത സഖിയാക്കുന്നതും. ഋഷി സുനാക്കിന്റെ ലേബിൾ ഇല്ലാതെ തന്നെ സ്വന്തമായിട്ടൊരു വ്യക്തിത്വവും ഒരു കരിയറും കെട്ടിപ്പടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീമതി അക്ഷത. നമ്മളിൽ പലരും അക്ഷതയെ അറിയുന്നത് തന്നെ ഇൻഫോസിസിന്റെ സ്ഥാപക ചെയർമാൻമാരിൽ ഒരാളായിട്ടുള്ള നാരായണമൂർത്തിയുടെയും അതുപോലെ തന്നെ എഴുത്തുകാരെയും എല്ലാവരുടെയും പ്രിയങ്കരിയുമായിട്ടുള്ള സുധാമൂർത്തിയുടെയും മകളായിട്ടായിരിക്കാം. മാതാപിതാക്കളുടെ ടെക് ലോകത്തിൽ നിന്നും മാറിയിട്ട് സ്വന്തമായിട്ട് ഒരു ഫാഷനിസ്റ്റയായിട്ട് അവർ ഒരു വലിയ സാമ്രാജ്യം തന്നെ പടുത്തുയർത്തി. മാത്രമല്ല പല പല ഷെയർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ പല കമ്പനികളുടെ ഹെഡ്ജ് ഡിപ്പാർട്ട്മെന്റ്സിൽ എല്ലാം തൻ്റെ തനതായിട്ടുള്ള മുദ്ര രേഖപ്പെടുത്തിയിട്ട് തൻ്റെ തന്നെ കരിയർ സ്വന്തമായിട്ട് കെട്ടിപ്പടുത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെക്കാളും സാമ്പത്തികമായിട്ട് ഉയർന്ന ഒരു മൂല്യം ഇപ്പോൾ അക്ഷതയ്ക്കുണ്ടെന്നാണ് പറയുന്നത്. ഋഷി സുനാക്കിൻ്റെയും അക്ഷതാമൂർത്തിയുടെയും രണ്ടുപേരുടെയും കൂടി ഈ ദമ്പതിമാരുടെ ടോട്ടൽ സാമ്പത്തികമായിട്ടുള്ള വരുമാനം കണക്കിലെടുക്കുകയാണെങ്കിൽ അത് അവിടുത്തെ ഏത് രാജകുടുംബാംഗത്തിനേക്കാളും മുകളിലാണത്രേ. ഋഷിയിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹം ഒരു വളരെ കഠിനാധ്വാനിയായിരുന്നു. പല പല ഹെഡ്ജ് ഫണ്ടിങ്ങുകളിൽ അല്ലെങ്കിൽ പല മാർക്കറ്റ് ഷെയറിങ്ങുകളിൽ പല പല കമ്പനികൾ എല്ലാം വർക്ക് ചെയ്തിട്ട് ഒരു 29 മുന്നേ തന്നെ സ്വന്തമായിട്ട് ഒരു വലിയ ലക്ഷാധിപതിയായിട്ട് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക്കലി വെൽ സെറ്റിൽഡ് ആയിട്ട് മാറിയ മനുഷ്യനാണ്. തന്നെ 30s ശേഷമാണ് അദ്ദേഹം പ്രധാനമായിട്ടും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് എങ്കിൽ കൂടി നമ്മുടെ ബ്രിട്ടന്റെ തന്നെ ധനമന്ത്രിയായിട്ട് വളരെ മികച്ചൊരു സേവനം നടത്താൻ ഋഷിക്കായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഇക്കണോമിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും പിന്നെ അത് പക്ഷേ ഒരുപാട് ടാക്സ് ചുമത്തലും എല്ലാമായിട്ട് അത് ബ്രിട്ടീഷ് ജനതയ്ക്ക് വളരെ പ്രശ്നമായിട്ട് മാറി. അങ്ങനെ ബോറിസ് ജോൺസന്റെ രാജി, അതുപോലെ ഋഷിയുടെ രാജി, അങ്ങനെ എല്ലാം ആകെ കൂടി ബ്രിട്ടീഷിൻ്റെ ആ ഒരു UK രാഷ്ട്രീയം വളരെ കലുഷിതവും കുഴഞ്ഞു മറിഞ്ഞതുമായി മാറി. അതിനാൽ തന്നെ 5 കൺസർവേറ്റീവ് പാർട്ടിക്ക് 6th പ്രധാനമന്ത്രിയാണ് കണ്ടെത്തേണ്ടി വന്നിരിക്കുന്നത്. ബ്രെക്സിറ്റിന് മുൻപും ശേഷവും, അതായത് മുൻപ് അനുകൂലവും പിന്നീട് അതിൽ നിന്ന് മാറിയിട്ടുമുള്ള ഋഷിയുടെ പല നിലപാടുകളും ചോദ്യം ചെയ്യപ്പെട്ടു. ഡേവിഡ് കാമറൂൺ, തെരേസ മെയ്, ബോറിസ് ജോൺസൺ, ഇപ്പോൾ രാജിവെച്ച ലിസ്ട്രസ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുമായിട്ട് തന്നെ കൺസർവേറ്റീവ് പാർട്ടിയിലെ മെമ്പേഴ്സ് ആണെങ്കിൽ കൂടി സൗഹാർദ്ദമുണ്ടെങ്കിൽ കൂടി പല കാര്യങ്ങൾക്കും കൂടിയുള്ള ഒരു വിയോജിപ്പും ഇവരുടെ പ്രവർത്തനങ്ങളിൽ കാണപ്പെട്ടു. പറഞ്ഞല്ലോ, വലിയൊരു സാമ്പത്തിക വിദഗ്ധനം തന്നെയാണ് ഋഷി. അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് പല മാറ്റങ്ങളും ടാക്സിൻ്റെ കാര്യങ്ങളിലൊക്കെ വരുത്തി. പ്രധാനമായിട്ടും അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടലിന് വിധേയനായത് അദ്ദേഹം ചുമത്തിയ ടാക്സിലാണ്.
പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഭാര്യ അക്ഷത ഇപ്പോഴും ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടിരിക്കെ ശരിക്കും യു കെയിലെ പൗരന് കൊടുക്കേണ്ട ടാക്സ് അവർക്ക് ഇളവ് വരികയും ബാക്കിയുള്ള ആളുകൾക്ക് നികുതി ഭാരം കൊടുക്കുകയും വേണ്ടി വരുന്നു എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ വല്ലാതെ തന്നെ ഈ ദമ്പതികൾ വിയർക്കേണ്ടി വന്നു. ഇരുവരും ചോദ്യചരങ്ങൾക്ക് നേരെ നെഞ്ചുറപ്പോടെ തന്നെ നിലകൊണ്ടു. രാജിവെച്ചതിന് ശേഷം മാധ്യമങ്ങളോടുള്ള സംഭാഷണത്തിനിടയിൽ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആ സമയത്ത് ഭാര്യയായിട്ടുള്ള അക്ഷത കുറച്ച് ചായ ഈ മാധ്യമ പ്രവർത്തകർക്ക് കൊണ്ടേ കൊടുത്തു, ഒരു ലിഷർ ടൈമില്. പക്ഷെ അതിലെല്ലാവരും ശ്രദ്ധിച്ചത് അത് കൊണ്ടുവന്ന ചായക്കപ്പുകളിലായിരുന്നു. ഏകദേശം ഇന്ത്യൻ തുക 3000 മുകളിലാണ് ഓരോ ചായക്കപ്പിനും വില. അപ്പോൾ ബ്രിട്ടൻ ഇങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ധനമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യയും, അതായത് പ്രത്യേകിച്ചും ടാക്സ് കൊടുക്കാൻ വിസമ്മതിക്കുന്ന ഭാര്യയും, ധൂർത്തും ആഡംബരവും നിറഞ്ഞ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്ന് ഒരുവിധം കൺസർവേറ്റീവ് പാർട്ടി മെമ്പേഴ്സ് വരെ പറഞ്ഞു വരുത്തി. മാറി വരുന്ന ബ്രിട്ടീഷ് യുവജനങ്ങൾക്ക് തൊഴിലാളി സംഘടനകളിലുള്ള ഒരു ആഭിമുഖ്യവും കൺസർവേറ്റീവ് പാർട്ടിയുടെ പതനത്തിന് കാരണമായി. ഋഷി സുനാക് ധനമന്ത്രിയായിട്ടിരിക്കെ ചുമത്തിയ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഒരുപാട് ടാക്സുകൾ വെട്ടി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് കൂടുതൽ ഈസി ആയിട്ടുള്ള ഒരു ടാക്സ് വ്യവസ്ഥിതി വച്ചുകൊണ്ടാണ് ലിസ്ട്രസ് പ്രധാനമന്ത്രിയായി മാറിയത്. പക്ഷേ ജനങ്ങൾക്ക് വലിയ താല്പര്യമുണ്ടായി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. കാരണം അപ്പോഴും സാമ്പത്തിക സ്ഥിതി ഒരു പരിങ്ങലിലായിരുന്നു. ബ്രെക്സിറ്റും കൊറോണയും ഏൽപ്പിച്ച ഒരു ആഘാതത്തിൽ നിന്നും ഒരു പുറത്തെടുത്തു വരാൻ ലിസ്ട്രസിന്റെ ആ ഒരു സമീപനം കൊണ്ട് സാധ്യമായില്ല. ഒരു ചുരുങ്ങിയ ഒരു 60 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ രാജിവെക്കേണ്ടി വന്നു. നമുക്ക് ഇതേപോലെ നികുതി വെട്ടിവെപ്പോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളും കണ്ടിട്ടുണ്ടല്ലേ. ഭാരതീയരും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ വന്നപ്പോൾ വാട്ടർ ടാക്സ് കുറയ്ക്കുന്നു, ഫ്രീ ആയിട്ട് വെള്ളം, ഫ്രീ ആയിട്ട് വൈദ്യുതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരെത്തിയത്. അതിൽ പലതും അവർ നടപ്പാക്കുകയും ചെയ്തു. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് ടാക്സ് ഒക്കെ ഒരുപാട് കുറച്ച് കൊടുത്തെങ്കിലും അതിനുശേഷം എങ്ങനെയാണ് ഒരു അടിസ്ഥാനപരമായിട്ട് ഒന്ന് ഒരു ഒരു ധനകാര്യം എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടി വരുന്നതെന്ന് പലർക്കും ഇവർക്ക് മനസ്സിലാവാതെ പോയി. തൊഴിലില്ലായ്മ, വിദേശ നാണയത്തിന്റെ സ്ഥലത്ത് ഇവരുടെ മൂല്യം കുറയൽ, റഷ്യ യുക്രൈൻ യുദ്ധം, അങ്ങനെ പല കാരണങ്ങളുണ്ടായിരുന്നു ധനകാര്യസ്ഥിതി വഷളാവാൻ. പക്ഷെ എല്ലാം കൂടി ഇപ്പൊ അവൻ ലിസ്ട്രസിന് രാജിവെക്കേണ്ടി വന്നു. നമ്മുടെ ഋഷി സുനാക്കിന്റെ ഭാഗ്യം തന്നെ. കാരണം കൺസർവേറ്റീവ് പാർട്ടി തന്നെ ലിസ്ട്രസും ഋഷി സുനാക്കും കൂടി മത്സരിച്ചപ്പോൾ അവർക്കായിരുന്നു വിജയം. അന്ന് പരാജയപ്പെട്ട ആളാണ് ഋഷി. അതിനുശേഷം ഇപ്പോഴും തിരഞ്ഞെടുപ്പിന് തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്തും പിന്നെയും ബോറിസ് ജോൺസൺ അടക്കം പല നേതാക്കൾ വരാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ സാധ്യത പരിങ്ങലിലായിരുന്നു. എന്നാൽ അവസാന നിമിഷം 100 വോട്ടിൽ കൂടുതൽ അവർക്ക് നേടാനാവില്ല എന്ന് കാണുകയും 140 വോട്ടുകൾക്ക് ആളുകൾ ഋഷി സുനാക്കിന്, അതായത് കൺസർവേറ്റീവ് പാർട്ടിയിലെ മെമ്പേഴ്സ് കേട്ടോ, അവര് ഇദ്ദേഹത്തിനെ പിന്താങ്ങും പോവാണ്, അവർക്ക് അദ്ദേഹത്തിന് അത്രയും പിന്തുണയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവർ ആ തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറുകയും ചെയ്തപ്പോൾ ഋഷി പ്രധാനമന്ത്രിയായി മാറുകയാണ്. ഞാനൊരു ബ്രിട്ടീഷ് പൗരനും തികഞ്ഞ ഹിന്ദുവുമാണെന്ന് പറഞ്ഞ ഋഷി ഭഗവത്ഗീതയെ തൊട്ടിട്ടാണ് 2 തവണയും ബ്രിട്ടീഷ് പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രചാരണത്തിന് മുന്നേ നടത്തിയ ഗോപൂജ, ഇപ്പോൾ പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ എല്ലാവരും ശ്രദ്ധിച്ച ചുവന്ന ചരട്, ഇവ എല്ലാം അദ്ദേഹത്തിന്റെ ഹിന്ദുമത വിശ്വാസത്തിനെ, അതായത് അതിനെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളുണ്ട്. എന്തായാലും അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, അധികം അങ്ങോട്ടേക്ക് പോകുന്നില്ല. എന്നിരുന്നാലും ഏവർക്കും മാതൃകയാക്കേണ്ട ഒരാളാണ് ഋഷി ആൻഡ് വൈഫ് അക്ഷത. കാരണം അക്ഷതയ്ക്ക് ഇപ്പോ 10 വസതി കേവലം ഒരു അഡ്രസ് മാത്രമായിരിക്കും. കാരണം അതിലുപരി അതല്ലാതെ തന്നെ സ്വന്തമായിട്ട് തന്റെ കരിയർ വെട്ടിപ്പെടുത്ത് വേറൊരാളുടെ ലേബൽ ആവശ്യമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വുമൺ തന്നെയാണ് ശ്രീമതി അക്ഷത. ഇനി പ്രധാനമായിട്ടും ഋഷി സുനാക് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികം തന്നെയാണ് ആദ്യത്തെ. കാരണം അദ്ദേഹത്തിന് ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പോഴും ടാക്സ് കൊടുക്കുകയാണെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ എത്രത്തോളം ആ ഒരു മന്ത്രിസഭയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ഇടക്കാല മന്ത്രിസഭയാണെങ്കിൽ കൂടി തുടർ ഭരണം ചോദ്യചിഹ്നമായി മാറും. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നു, ബ്രെക്സിറ്റിന്റെ ഒരു പരിക്കിൽ നിന്ന് ഇതുവരെ പൂർണ്ണമായിട്ട് മുക്തി നേടിയിട്ടില്ല, കോവിഡ് ഇഷ്യൂസ് മാറി വരുന്നതേയുള്ളൂ, ചരക്ക് ഗതാഗത നീക്കങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും കെട്ടിക്കിടക്കുന്നുണ്ട്, മൂല്യ വിഭവ സമാഹരണ ശേഷി വളരെ കുറഞ്ഞു വരുന്നു. മാത്രമല്ല
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇപ്പോൾ റഫറൻഡം നടത്തുകയാണെങ്കിൽ പുതിയ ഇലക്ഷൻ വരട്ടെ എന്നാണ് പറയുന്നത്. കാരണം ശരിക്കും ഡേവിഡ് ക്യാമറൻ ആ ഒരു സമയത്ത് നടന്ന ഇലക്ഷനാണ്. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവർ പാർട്ടിക്ക് അകത്തു നിന്ന് മന്ത്രിയാവുന്ന ഏർപ്പാടാണ് ഇപ്പൊ വരുന്നത്. പക്ഷെ അതല്ല ഇദ്ദേഹത്തിന് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ താല്പര്യം കൂടി നോക്കണം, ഞങ്ങളെ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആരാവേണ്ടത്. അതിനാൽ തന്നെ പുതിയ ഇലക്ഷൻ ആണ് വരേണ്ടത്. അതിനാൽ തന്നെ ഇദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇറക്കാനുള്ള എല്ലാ സാധ്യതയും പല ആളുകളും പ്രവചിക്കുന്നുമുണ്ട്. പിന്നെ കൺസർവേറ്റീവ് പാർട്ടിയിലെ അസ്വാരസ്യങ്ങൾ, യുണൈറ്റ് ഓർ ഡൈ, അതായത് അവിടെ ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഒന്നെങ്കിൽ ഒരുമിച്ച് നിൽക്കൂ അല്ലെങ്കിൽ നശിക്കൂ എന്നാണ് ഈ ഒരു കഴിഞ്ഞ ദിവസം ഋഷി സുനക് കൺസർവേറ്റീവ് പാർട്ടിയെ അഭിമുഖീകരിച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. പ്രശ്നങ്ങൾ ഇങ്ങനെ പലതും ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാർക്ക്, ഏഷ്യൻ വംശജർക്ക് അഭിമാനിക്കാവുന്ന വിജയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. ഇത് തുറക്കുന്നത് ഒരു വലിയ സാധ്യതയിലേക്കാണ്. കാരണം നമ്മൾ ജനിക്കുന്നതോ വളരുന്നതോ ഒന്നുമല്ല, നമ്മുടെ അശ്രാന്ത കഠിന പ്രയത്നം കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു പദവിയുണ്ട്. അത് എവിടെയാണെങ്കിലും ആർക്കാണെങ്കിലും എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ അശ്രാന്ത പരിശ്രമം പെർസീവിയറൻസോടുകൂടി തന്നെ ചെയ്യുക. പക്ഷെ ഇന്ത്യയിൽ പലരും പറയുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. എവിടുന്നെങ്കിലും ഇന്ത്യൻ വംശമുണ്ടോ ഏഷ്യൻ വംശമുണ്ടോ ഒക്കെ നോക്കി നമ്മൾ അഭിമാനം കൊള്ളാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരാൾ അവിടെ ന്യൂനപക്ഷമായിരുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രധാനമന്ത്രി ആവുമ്പോൾ ഇവിടെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള പല ന്യൂനപക്ഷക്കാരെയും പ്രധാനമന്ത്രി പോലുള്ള പദത്തിൽ എത്തിക്കുവാൻ വിസമ്മതിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പല ആളുകളും സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പലപ്പോഴും അവർ ഒരുപാട് നാൾ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ മടിച്ചിരുന്നു, അതായിരുന്നു കാരണം എന്നും പറയുന്നുണ്ട്. അതെന്തോ ആവട്ടെ, അതിലേക്ക് പോകുന്നില്ല. ന്യൂനപക്ഷമായിക്കോട്ടെ, പ്രായക്കുറവുണ്ടാവട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ ഒരു ചാൻസ് കൊടുക്കണം. കാരണം നമുക്കറിയില്ല ഏത് രീതിയിലാണ് നമ്മുടെ തലവര മാറാൻ പോകുന്നതെന്ന്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഏവർക്കും നമസ്കാരം.